അംഗൻവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ മേലുത്തര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗണേശ് അവർ ഈ കലോത്സവത്തിലേക്ക് കാൽപ്പിടിച്ച വിപിൻ മെമ്പർ, ബാക്കിയുള്ള മെമ്പർമാരും വൈസ് പ്രസിഡന്റ് അടക്കം എല്ലാവരും എത്തിച്ചേരും. ഒത്തിരി താമസമില്ല, പക്ഷെ നമുക്ക് നമ്മുടെ മക്കള് ഇവിടെ അവരെ നിത്തി ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ആണ് നമ്മൾ മീറ്റിംഗും കാര്യങ്ങളും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2023-24 കാലഘട്ടത്തിലെ അംഗൻവാടി കലോത്സവമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ അതിന് വന്ന എല്ലാവർക്കും ഇങ്ങനൊരു സമൂഹത്തെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. നമ്മുടെ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം ഇത്രയും അധികം ആളുകൾ ഒരു ഹാളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്കറിയാം. എല്ലാ ഏറ്റവും ബഹുമാനായിട്ടുള്ള അധ്യക്ഷ, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ബിജുരീത്ത്, വിൻസെന്റ് കാനോ, ഐ സി ഡി സൂപ്പർവൈസർ, ഈ യോഗത്തിൽ അല്ലെങ്കിൽ കലോത്സവത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള അംഗൻവാടി ടീച്ചർമാർ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, അവർക്ക് നമസ്കാരം. നമ്മുടെ വേളൂർ പഞ്ചായത്ത് എന്നല്ല, സംസ്ഥാനത്തുള്ള ഏതൊരു പഞ്ചായത്താണെങ്കിലും ആ പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു ലക്ഷ്യം മുന്നിട്ട് കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ വേളൂർ ഗ്രാമപഞ്ചായത്തിലെ 18 പേരടങ്ങുന്ന ഭരണസമിതി ഒന്നടങ്കം അങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് മുന്നിൽ കണ്ടത് ശിശു വികസനവും വനിതാ ക്ഷേമവുമാണ്. ആ ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഏകദേശം 12 വരുന്ന അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളോത്സവം പോലുള്ള പരിപാടികൾ നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക്, അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ കലാപരമായ കഴിവുകളും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് അത്തരത്തിലുള്ള ഒരു രീതി മാറ്റേണ്ടത് ആവശ്യകതയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. ഞാനിവിടെ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, മുതിർന്നിട്ട് കാര്യവുമില്ല. കാരണം കുട്ടികളെല്ലാവരും അക്ഷമരായിരിക്കുകയാണ്. അവർക്ക് പരിപാടികൾ അവതരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരിക്കുന്ന ചൂടുണ്ട്, കുട്ടികളുടെ ചൂടിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇനിയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള പരിപാടികളിൽ രക്ഷയിതാക്കളുടെ സഹകരണമാണ് ഏറ്റവും നല്ല രീതിയിൽ വേണ്ടത്. കാരണം നല്ല ക്ഷമയോടുകൂടി നിങ്ങളും നോക്കിയിരിക്കേണ്ടി വരും കുട്ടികളെ. അപ്പം എല്ലാവരും സഹകരണം മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വേളൂർ പഞ്ചായത്തിൻ്റെ അംഗൻവാടി കുട്ടികൾക്കുള്ള കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജയേഷ് ഗണേഷ്, ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് മെമ്പർ ശ്രീ വിൻസൻ കാനൂടും, ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാനിക കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സതീഷ് പട്ടാളക്കാടൻ, ഐ സി ഡി സിയുടെ സൂപ്പർവൈസർ ശ്രീ രഞ്ജിത, ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ ഒരു വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് തൂണുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കൽ കൂടി വേളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ആഹ്വാനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇന്ന് ഇവിടെ അരങ്ങേറുന്ന അംഗനവാടി കലോത്സവം. നമ്മളെ സംബന്ധിച്ചറിയാം, ICDC